അല്ലല്ല 12:05 12:04 നോക്കി ഇത് 12:05 എന്റെ തമ്പുരാനെ അയ്യോ അത് 12:02 3014 അവിടെ പറയുന്ന ഒരു ബഹളവും കേട്ടത് ഓക്കെ ഓക്കെ അങ്ങനെ വലിയ ബഹളത്തിനിടയിൽ മറന്നുപോയതായിരിക്കും സാറല്ലേ എവിടെ എങ്ങനെയും തരട്ട് 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചേട്ടാ എന്തെങ്കിലും കിട്ടിയിട്ട് പോട്ട് വേണ്ട 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 നോ ഇഷ്യൂ എങ്ങനെയാ ഇതൊന്നും തൊല്ല ഒഴിവാക്കി മനുഷ്യന്തൊരു ഒരു പകല് മുഴുവൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത വെയിൽ കൊണ്ടത് അച്ചിരി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത വിഷമമുണ്ട് നമ്മുടെ അഭിമാന ക്ഷേത്രം നമ്മളെയൊക്കെ റെയ്ഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞാലേ അത് വളരെ അഭിമാന ക്ഷേത്രം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് നമ്മളാകെ വല്ല ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നല്ലാതെ ഒരു തെറ്റും ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ല നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എ സി വർക്ക് ചെയ്യുന്നു പക്ഷെ അത്രയും കുറച്ച് സമയം കഴിഞ്ഞല്ലോ ആവുള്ളൂ എ സി എന്റെ മുഴുവൻ പെട്ടിയും പരിശോധിച്ചു പഴയ വസ്ത്രങ്ങളെല്ലാം നോക്കി എനിക്ക് പക്ഷെ അപ്പൊ ചിരിയാ വന്നേ കാരണം നമ്മളെയൊന്നും കയ്യിൽ നിന്ന് ഒന്നും ഇല്ലാത്തവരായിരുന്നു അന്നരേ നമ്മളെയൊന്നും അങ്ങനെ തെറ്റിയുന്നവരല്ലല്ലോ നമ്മളെ അങ്ങനെയൊക്കെ രാത്രി പാതിരാത്രി പിന്നെ എന്താ കാണുന്നേ ഇന്നാലും പാതിരാത്രി വന്ന് പോലീസ് ഇടിച്ചു കയറുമ്പോ ഒരു സാധാരണ പൌരന്മാരുടെ മാനസികാവസ്ഥ എന്താ ഞാനിവിടെ വന്നിട്ട് 12-ാമത്തെ ദിവസമാണ് ഉറങ്ങി ഞങ്ങളെ വിളിച്ചോടത്തി ചെക്കാന്തൊക്കെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേണേ നാളെ രാവിലെ ഒന്ന് നോക്കാമായിരുന്നു ഒരു തെറ്റില്ല വേണമെങ്കിൽ വേണമെങ്കിൽ മാന്യേട്ട പേര് മാന്യേട്ട പേര് ഓക്കെ പക്ഷെ ഒരു പാതിരാത്രി പോലീസ് ഇടിച്ചൊരു മുറിയിലോട്ടോ ഒരു വീട്ടിലോട്ടോ ഞാൻ ഇപ്പൊ ചോദിക്കാം എന്തിനാ ചെയ്യുന്നേ ഈ പാതിരാത്രി വന്ന് ഇടിച്ചു ഇദ്ദേഹം മഫ്തിയിലുമാണ് ഇനി ഡ്രൈഡിനൊക്കെ ഇറങ്ങിയാണ് യൂണിഫോം ഇട്ട് വരണേ മിനിമം പോലീസാത്ത നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത്ര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല ഇനി എങ്ങനെ ന്യായീകരിച്ചു നിങ്ങൾ അല്ലാതെ പോലീസ് ഇടിച്ച് കിച്ചോട്ട് ഉറങ്ങി കിടക്കുന്ന മനുഷ്യനെ വിളിച്ചോടത്തിയിട്ട് അതാണ് സത്യത്തിൽ നമ്മളും എന്താ കോൺഗ്രസ്സുകാരെ വീട്ടിൽ മുറി പണം ഇരിക്കുന്നു നമ്മൾ സഹിക്കുന്നു പണം ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എന്റെ ഇലക്ഷൻ നീട്ടി എങ്ങനെ ചെലവ് കൊണ്ടു നടക്കണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഞങ്ങളോട് വന്ന് അതിന് അതില്ല ചേട്ടാ അതില്ല പിടിക്കണേ
പോലീസ് വരുന്നതിന് മുമ്പ് മറ്റെന്താ അല്ല പോലീസ് വരുന്നതിന് മീഡിയസ് ഇവിടെ താമസിക്കുന്നവരുണ്ട് അല്ല ചേട്ടാ പോലീസ് വരുന്നതിന് മുമ്പ് നിതിൻ കണിച്ചേരി അങ്ങനെ എന്തോ ഒരു സി പി എം നേതാവ് ഇവിടെ ആദ്യം വന്നു അസീഫ് വരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങള് പോലീസുകാര് ഇവിടുന്ന് അങ്ങ് ഇറങ്ങിയതിന്റെ പുറകിന് നോക്കിയപ്പോ ടി വി കാണുന്നത് കോൺഗ്രസുകാരൊക്കെ പണം കൊണ്ടുവന്ന് ഷാഫി എന്തോ വി കെ ശ്രീകണ്ഠന് പണം കൊണ്ടുവന്നു പെട്ടി കൊണ്ടുവന്നു അന്വേഷിക്കണമെന്ന് അത് കേട്ടപ്പോഴും ലൈവ് നിങ്ങൾ ഇറങ്ങിയതിന്റെ പുറകിന് ഇവിടെ ടി വി കണ്ടതാ അത്രയും പ്ലാൻഡ് ആയിട്ടേ നമ്മളെയൊക്കെ പാതിരാത്രി ഉപദ്രവിക്കാൻ തക്ക ഒരു കുറ്റവും നമ്മളാരും ചെയ്യുന്നവരല്ല സ്ത്രീകളുള്ള ഒറ്റ മുറിയിലൊക്കെ കയറി പേരെഴുതണം അല്ലാതെ നിങ്ങൾ പോലീസുകാർ സാറിനെ ലോഡ്ജ് റെഡി ചെയ്യുന്ന എന്തിനാന്ന് നാട്ടുകാർക്ക് ഇടയിൽ ഒരു ഇതുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾക്ക് അല്ല അത് പറയുന്നത് നിങ്ങൾ പോലീസുകാരെ അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പേരെഴുതി ഇന്ന കാരണത്തിന് വന്ന് എന്ന് തന്നെ വേണം എന്തിനാണ് രാത്രി 12 മണിക്ക് നമ്മളെ മുറി കയറിയെന്ന് അറിയാം അതിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നമുക്ക് അവകാശമില്ല അത്രേ ഉള്ളൂ എന്റെ ബാഗ് ഒക്കെ തുറന്നിരിക്കും ഈ ഹാൻഡ് ബാഗ് അല്ല ഈ ഹാൻഡ് ബാഗ് ഒക്കെ തുറന്നു നോക്കിയാൽ 10 ദിവസം ഇട്ടിട്ട് പോകും അതാ ഞാൻ പറഞ്ഞ പിന്നെ അല്ല എന്റെ പേര് ഞാൻ പറയാ എന്റെ ഹാൻഡ് ബാഗ് ഞാൻ ഇന്ന് അടച്ചു വെച്ചിട്ടാ കിടക്കുന്നത് ഇന്നിത് അടയ്ക്കാതെ കിടന്ന് ആരെങ്കിലും നോക്കി അത് ഈ പൈസ ഇല്ലാത്തപ്പോ 1000 രൂപ വെച്ചിട്ട് പോയേനെ നല്ല കോലായി
അനുഭവത്തെക്കാൾ വലിയ ഗുരു ഈ ലോകത്തിൽ ഒന്നില്ല ജീവിതത്തിൽ. ഞങ്ങൾ 10-35 വർഷമായിട്ട് രാഷ്ട്രപ്രവർത്തനം ജീവിതത്തിൽ ആദ്യമായിട്ട് പാതിരാത്രി പോലീസ് ഇടിച്ച് ഭൂമി ബ്രഹ്മബീജം വിടർത്തും സഹസ്രദളങ്ങൾ. ഞാൻ വന്നിരിക്കുന്നു, ഞാൻ സബ്മിഷൻ കിട്ടണം. എനിക്ക് ഞാൻ സാധാരണ ലോഡ് ചെക്ക് ചെയ്യാറില്ല. നിങ്ങൾ വിളിക്കാം, ഇത് കഴിയട്ടെ. കഴിഞ്ഞില്ല, സോറി. ചേട്ടാ കയ്യിലുണ്ടല്ലോ. പകല് മുഴുവൻ പ്രചരണത്തിന് തളർന്നു വന്ന നമ്മളെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പിണറായി പോലീസ് ഈ പാലക്കാട്ട് സിപിഎമ്മും ബിജെപിയും തമ്മില് ഗൂഢാലോചന നടത്തി ഞങ്ങളുടെയൊക്കെ മുറികളിൽ പാതിരാത്രി പോലീസ് ഇടിച്ചു കയറി പരിശോധന നടത്തി. ഞങ്ങൾ നോക്കുമ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് 3014 നമ്പർ മുറിയില്ല. രണ്ടാഴ്ചയായിട്ട് ഈ മുറി താമസമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തീരുമ്പോൾ മാത്രമേ നാട്ടിലേക്ക് പോകാൻ കഴിയൂ. എന്റെ ഓപ്പോസിറ്റ് മുറിയില് ബിജെപിയുടെ നേതാക്കന്മാര് വനിതാ നേതാക്കന്മാര് താമസിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ മുറിയിൽ ഇരച്ചു കയറി എന്റെ മുഴുവൻ പെട്ടിയും എടുത്ത് പരിശോധിച്ച് ഞങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ദാ ഇവിടുത്തെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങളുള്ള അലമാരി വരെ മുഴുവൻ പരിശോധിച്ചു. ഈ ബെഡിന്റെ അടിയിൽ പരിശോധിച്ചു. ഇവിടെ എല്ലാം പരിശോധിച്ചു. എന്നിട്ട് പോലീസ് ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. എന്തിനാ പരിശോധന? ആര് പറഞ്ഞിട്ടാ? എന്താ പ്രശ്നം? എന്താ പരാതി? ഈ പാതിരാത്രി ഞങ്ങൾ ഉറങ്ങി ഞങ്ങളെ വിളിച്ചുണർത്തി പരിശോധിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു മിനിറ്റ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം, ഇതാണ് അന്നേരം പോലീസ് പറഞ്ഞു. അപ്രതീക്ഷിതമായൊരു നീക്കത്തില് സത്യം പറഞ്ഞ എന്തിനായി കാണിക്കുന്നത് എന്നറിയാൻ വന്നത്. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പം എന്റെ ഓപ്പോസിറ്റുള്ള ബിജെപി വനിതാ നേതാക്കന്മാരുടെ മുറി കയറുന്നില്ല. എന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് ഈ ഫ്ലോറിൽ പല പല മുറിയുണ്ട്, കയറുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് കയറിയ ടിവി ഇട്ടപ്പോൾ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും ഇവിടെ നിന്ന് ഈ ഹോട്ടലിനുമ്പിൽ ഇവിടെ താമസിക്കാത്ത നേതാക്കന്മാർ വന്ന് പറയുന്നു. അതിന് തൊട്ട് പിന്നെ ഞങ്ങൾ താഴെ ചെന്ന ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു അവർ നേരത്തെ വന്നു, പോലീസ് വരുന്നതിന് മുമ്പ് അവരെ വന്നതാണ്. അവർ വന്നെന്ന് പറയുന്നു കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ വന്നു, പെട്ടിയായിട്ട് വന്നു, പണമായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സുകാരായി ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെയൊക്കെ മുറി ഇടിച്ച്. എന്റെ മുറി വരുമ്പോൾ വനിതാ പോലീസ് പോലും ഇല്ലായിരുന്നു, ഇടിച്ചു കയറിയത്. അവസാനം വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം അന്നേരം തൊട്ട് പറഞ്ഞു, പോലീസ് പോകാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാ. ഇപ്പോൾ 12:05 എന്റെ 12:04 ബെല്ലടിച്ചു. ആദ്യത്തെ ബെല്ല് ഞാൻ തുറന്നില്ല, കാരണം ഉറക്കമായിരുന്നല്ലോ. രണ്ടാമത്തെ ബെല്ലിന് എഴുന്നേറ്റ് ഡോറ് തുറക്കുമ്പോൾ ഇവരെ കണ്ടു. അങ്ങനെ 12:05 പരിശോധന പൂർത്തിയാക്കി മുറിയിൽ നിന്ന് എല്ലാ ബാഗും എല്ലാം ചെക്ക് ചെയ്ത് മുറി മുഴുവൻ അരിച്ചു പെറുക്കി പോയി. പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ തരാമെന്ന് പറഞ്ഞവർ ഇതാ ഇപ്പോ നമ്മൾ ഞാനിപ്പോ ഈ ലൈവിൽ കാണിച്ച സമയത്താണ് ഒന്നും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന റിപ്പോർട്ട് എനിക്ക് എഴുതി തന്നത്. ആ റിപ്പോർട്ട് കിട്ടിയേ തീരുവെന്ന കർശന നിലപാടെടുത്ത് ഞങ്ങൾ നിന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഇത് എന്ത് ഗുണ്ടായിസാണ് നടക്കുന്നത്? എത്രയോ വർഷമായിട്ട് ഞങ്ങളൊക്കെ 37 വർഷക്കാലമായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ കേരളത്തിലെമ്പാടും യാത്ര ചെയ്യുകയും ഇതുപോലെ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒറ്റയ്ക്കും കുടുംബത്തോടും ഒപ്പം താമസിക്കാം. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ, എത്രയോ പൊതു തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകയായി ഇങ്ങനെ
എല്ലായിടത്തും പോയി. ആദ്യമായിട്ടാണ് ഒരു ദുരനുഭവം.